സിഡി സാഹിബ് പൈസ ഉണ്ടാക്കിയാണെങ്കിൽ അതിനുള്ള പാർട്ടിയാണ്. സി എച്ച് പണക്കാരനായിക്കണമെങ്കിൽ ഇത് പൈസ ഉണ്ടാക്കാനുള്ള പാർട്ടിയാണ്. നമ്മളൊക്കെ ആരെങ്കിലും കൈമോശം കൊണ്ട് വല്ലതും ആരെങ്കിലും ഈ സ്വാർത്ഥ ലാഭത്തിന് പാർട്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയട്ടെ. അത് ഈ പ്രത്യയശാസ്ത്രത്തിന് ചോദ്യം ചെയ്യാനോ തകർക്കാനോ ഉള്ള ആയുധമായി നമ്മൾ ആരും കാണരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ മുസ്ലിങ്ങളെ കുറിച്ച് പഠിച്ച കമ്മീഷൻ പറയുകയാണ്, ഇന്ത്യയിൽ ഏറ്റവും അധികം മുസ്ലിം 3% ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ദേ ഗോട്ട് ചാൻസസ് ഫോർ മദ്രസ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഒരു പാരഗ്രാഫ് ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിൽ 3% കുട്ടികളാണ് മദ്രസയിൽ പോകുന്നത്. 3%. എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്കിടയിൽ ആരെങ്കിലുമൊക്കെ വിദേശത്ത് ഏതെങ്കിലും ആവശ്യത്തിന് പോയവരുണ്ടാവും. കൃത്യബോധത്തോടുകൂടി പറയാൻ കഴിയും, ലോകത്തിന്റെ ഒരു മണ്ണിലും ഇത് ചേർത്ത് അതിശയോക്തി ചേർത്ത് നമ്മൾക്കൊരു വികാരം വരുമ്പോൾ വിളിച്ച് പറയുന്ന അല്പത്താന്ന് ആരും കരുതല്ല. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങളും പരിശോധിക്കണം ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ലോകത്തിന്റെ ഒരു മണ്ണിലും പ്രാഥമിക മതവിദ്യാഭ്യാസം ഇതുപോലെ നിലനിൽക്കുന്ന ഒരു മണ്ണില്ല. ലോകത്തിന്റെ ഒരു മണ്ണിലും കൊച്ചു കേരളത്തെ പോലെ ആരാ പിന്നിൽ? ഇവിടെ ചേളാരിയിലാണല്ലോ സമസ്തയുടെ ആസ്ഥാനം. സമസ്തയുടെ വാർഷികം വന്നപ്പോൾ എല്ലാ പള്ളിയിലും ഒരു ബോർഡുണ്ടായിരുന്നു, 90th anniversary. 100,000 അധ്യാപകർ, 1,000,000 വിദ്യാർത്ഥികൾ, 10,000 മദ്രസ, സമസ്തയുടെ 90th anniversary. ഏറെ അഭിമാനത്തോടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ, യൂത്ത് ലീഗിന്റെ സുഹൃത്തുക്കളെ പറയാം. സമസ്തയുടെ ചരിത്രം പറയാണ്. സമസ്തയുടെ ആദ്യത്തെ കൺവീനർ, സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ കൺവീനർ മഹാനായ കായിദുൽ കൗം സയ്യിദ് റഹ്മൻ ബഫഖിദങ്ങളാണ്. ചരിത്രത്തിൽ പറയുന്നുണ്ട്, കൊയിലാണ്ടിയിൽ വെച്ച് നടത്തിയ വേദ പരമ്പരയിൽ നിന്ന് കിട്ടിയ 1,500 രൂപയാണ് സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ സംഭാവന. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ 1,500 ഇന്നൊരു എത്ര കോടി എത്ര ലക്ഷം എന്ന് പറഞ്ഞുകൂടാ. കാരണം ആരാണ് ഒരാണ 1 rupee ഒരു സെന്റ് ഭൂമി കിട്ടുന്ന കാലം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 lakh കുട്ടികൾ ഇന്ന് നേരം പുലരുന്നതിന് മുമ്പ് ഫാത്തിയ സൂറത്തോതി മദ്രസകൾ ആരംഭിക്കുന്നുവെങ്കിൽ മഹാനായ നമ്മുടെ നേതാവ് ജന്നത്തുൽ മുഹല്ലയിൽ പ്രവാചകന്റെ ഭാര്യമാരും സഹബാഗിറാം അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബാഫഗിതങ്ങളുടെ കബറിടത്തിൽ അതിന്റെ നന്മയുടെ കണങ്ങളിൽ അള്ളാഹു എത്തിക്കുക തന്നെ ചെയ്യും. എത്തിക്കുമാറാവട്ടെ. ബാഫഗിതങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? അതാണോ പാർട്ടിക്കാരൻ ചെയ്യേണ്ടത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റായ ബാഫഗിതങ്ങൾ ചെയ്യേണ്ട പണി എന്താ? 18 പ്രായപൂർത്തിയായ ലീഗിന്റെ ഫ്രെയിമിൽ കിട്ടുന്ന കുട്ടികൾക്ക് മുഴുവൻ വോട്ടർ പട്ടിക പേരുണ്ടാക്കിയിട്ട് പേരുണ്ടോന്ന് ഉറപ്പുവരുത്തിയിട്ട് പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ട് പഞ്ചായത്തെങ്കിൽ പഞ്ചായത്ത് നിയമസഭ വരുമ്പോൾ അവിടേക്ക്, ലോകസഭ വരുമ്പോൾ അവിടേക്ക് പറ്റിയോനെ നിർത്തിയിട്ട് അധികാരത്തിൽ കോണിചിഹ്നത്തിൽ വന്നിട്ട് ഓൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ഇതാ ഇന്നതാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞ് പ്രസംഗിക്കലല്ലേ രാഷ്ട്രീയ പാർട്ടിക്കാരൻ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ പ്രസംഗിക്കും. പൊതുയോഗത്തിലൊക്കെ ഫാറൂഖ് കോളേജ് ഉണ്ടാക്കണമെന്ന് നമുക്ക് സ്വന്തമായിട്ട് ലീഗിന് ഓഫീസില്ല. അന്ന് ഞങ്ങൾ 500,000 മദ്രസ കൊണ്ടുപോയി വെട്ടി എന്ന് പറയുമ്പോൾ SDP ക്കാർ പറയും, അല്ലെങ്കിൽ അന്നത്തെ നേതാക്കളൊക്കെ എന്ത് നല്ല നേതാക്കളാ. ഞങ്ങൾക്ക് അന്നതിനെ കുറിച്ച് അഭിപ്രായത്യാസമില്ല. ബാഫഗീതങ്ങളിൽ നിന്നും സിഡി സാഹിബ് നിന്നും നിങ്ങൾ ഈ പറഞ്ഞ ഹൈദ്രോസ് വക്കീൽ നിന്നും ഇതൊക്കെ പറ്റുന്ന നേതാക്കളാണ്. അന്നത്തെ ലീഗ് ഇവിടെ കിടക്കണം, ഇന്നത്തെ ലീഗ് ഇവിടെ കിടക്കണം. അപ്പൊ നമ്മളെ ഈ സംഗതിയെ കുറിച്ച് ഒന്നും പറയാത്ത കുട്ടികൾ ആ പറഞ്ഞ ശരിയാ. അന്നത്തെ ലീഗിലാണെങ്കിൽ ഇപ്പൊ മെമ്പർഷിപ്പ് എടുക്കുകയും 70 കൊല്ലം മുമ്പ് ബാക്ക് പോയിട്ട് യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയും. നടക്കൂല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൺഫ്യൂഷൻ ആക്കുകയാണ്. ലീഗിന് സ്വന്തമായിട്ട് ഓഫീസില്ലാത്ത അന്ന് മദ്രാസിലേക്ക് പൈസ പിരിച്ചു എന്ന് പറയുമ്പോൾ അഭിമാനം കൊള്ളുന്ന യൂത്ത് ലീഗുകാരാ ഒരു ഇഞ്ചും പയച്ചു പോയിട്ടില്ല. കഴിഞ്ഞ പരിശുദ്ധ റമദാനിന്റെ 4 ദിവസം മുമ്പ് ഉത്തർപ്രദേശിലെ ഡൽഹിയിൽ നിന്ന് ഇവിടെ ഓമലേക്കിരിക്കേണ്ട യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പോയി 61 വീടിന്റെ താക്കോൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ കൈമാറുമ്പോ ഡൽഹിയിൽ 2 പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഒരു ഓഫീസ് മുസ്ലിം ലീഗിന് സ്വന്തമായിട്ടില്ല. സ്വന്തമായിട്ട് ഡൽഹിയിൽ ഓഫീസില്ല ലീഗിന്. നമ്മൾ പഠിക്കേണ്ട സംഗതിയാണത്. സ്വന്തമായിട്ട് ലീഗിന് ഓഫീസില്ലാതെ ബൈത്തുറമയുടെ വീടുണ്ടാക്കി കൊടുക്കുന്ന പാർട്ടി, സ്വന്തമായിട്ട് കോഴിക്കോട് ഓഫീസില്ലാതെ ഫാറൂഖ് കോളേജിന് വേണ്ടി പിരിച്ച പാർട്ടിയും തമ്മിൽ ഒരു അന്തരവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അടുത്ത ക്ലാസ്സിനുള്ള ഷെരീഫ് കൂടി ഇവിടെ എത്തി. നമ്മൾ സാധാരണ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഒരു കപ്പാസിറ്റിയുടെ ഇൻഡിക്കേഷനാണ്. എന്താ അടിസ്ഥാന സൗകര്യങ്ങൾ തിരുവനന്തപുരത്ത് ഇവിടെ എല്ലാ നേതാക്കളും തിരുവനന്തപുരത്തെ ലീഗിന്റെ ഓഫീസ് കണ്ട് ആൾക്കാരുണ്ടാവും. ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ആ ജില്ലാ ലീഗ് ഓഫീസ് വർക്ക് ചെയ്തിരുന്ന പഴയ കാലത്തെ ഒരു ഓഫീസ്, ഇപ്പോഴും അത് അത്ര സൗകര്യമൊന്നുമില്ല. അത് 2-3 ഇപ്പം ഒന്ന് അടുത്തൊന്ന് റിനോവേറ്റ് ചെറിയൊരു ഒരു ഓഫീസ് എന്ന് പറയാൻ പറ്റൂല. സൗകര്യമുള്ള 30+ കൊല്ലം പിരിച്ചൊരു പാർട്ടിയുടെ ഓഫീസ് എന്ന് പറയാനുള്ള ഓഫീസ് ഇപ്പോഴും ഇല്ല. പിള്ളന്റെ ഓഫീസ് ഉണ്ട്, ഞങ്ങൾ ബാലകൃഷ്ണ പിള്ളന്റെ തിരുവനന്തപുരത്ത് ഓഫീസ്. ഗണേശനും പിള്ളിയും തമ്മിൽ പ്രസിഡന്റായ സമയത്ത് TV കാണിച്ചിരുന്നു. 2 നല്ല സൗകര്യമുള്ള ഓഫീസാണ്.
Jamaah Islam ini grass center kan dah alat kan dah ikut ada lih, orang ikut liga usne kalau sahui rendah orang. Saya sangat sesanggul orang yoga tu lada boleh pakar. Secretary marco ke bawah room. Saya makan lawa secretary gudi ur room ini boleh. Secretary is not dimicuri bera. Alat secretary marco gudi, ada ni nahl alat yang jamaah tu bandung ini kasala bertanda talat lu. Diri korawai itu kanan dah. Amak abimana tu orang beraya. Somdamai tiruvan dah berita sahui dia mula office illah ta Muslim League. Orang kita dalam anjara kodiyum, orang kita dalam aru kodiyum, padinan nara kodi juga ke cancer rugi, ke CHS sendra nataan yuri kie parti alik. Ya budim prosenih cude, jangga ke sondai office ilya, padinan nara kodi ke cancer rugi, league inde neda akan maru ke kulit corangan sauber yele tiri ondo itu. Emna league inde neda akan maru da sami patulla. Annya parti ilpat, annya samudaya ilpat, cancer rogi ku, nampun neda kerl udut turingi saugeri pernah dene kal saugeri til, tiruan anda berita chen rangan saugeri pernah te parti anu Indian Union Muslim League, itu parayumbo, nampul kuti gula parayan datun padipikan datun nampun da iratri yatine prathalan, nampun neerta paranya til, ibadat tanu iratri yonan dengil, nanme yana iratri yonan dengil, ngalih campok agai nampul agapoi saugeri pradamai orangum, abimana tora parayam. Ardha ratriyum nammal kadanurang berum, ini ardha chandra angda hari da pada agi udah nanma. Idu budiladi gumberun na jiwidat tinde ini maranat tinde ini mudah ilallahun darog anarogya mana parishna til prayasa pata. Idu budiladi gum cancer rogi gal, ini party udah nanma gundo tiruvananda berita cancer chandra lundu orang berum nanma orang berum nanma. Kutigrodu nammal paranjy pedi pikan da ratriyadam. Nene kadigaharite nana orang aktrium, nanggal gurutel berila, nammal itu option illya, atara saugiri lla party illa nanggal. Nene kus iplavonda kan orang aktrium, nanggal balahine rana, atara mail iplava bodha mulla uri jenada illa nanggal, illa nanggal dagiye. Nene kahangkram sriti kana nana dunia winda aktrium. Nanggal ekal pavitra maya, sumnera maya orang aktrium pratyashatram, ini India raja tene aktrium tu lillendu, abimana bodha coruri nammal ikuti galla paranjy bodi bijuudganam. Anguru rantriya bidya biasa mana, nama l pagaran da paga perdi kudukan da. Nama l barayaran da. Nama l I jarakan da lekramanggal le Muslim League inda National Committee ura project nak kah. Kambali potu pun hala iran kudukumbu. Uterindi lekramanggal lori batanggal le kan da algal ke League inda cehidu inda jodi kanggal iulya. India lehette digam slum mil jiwikan da community, sachar barayan slum jiwikan da community Musliman, Muslim community. Kolkata il Muslim kenderi garda Pradesh anggalil kilometer gal kayu bandi gal road inda sedil uribaga tawarat bece minus degree il waranggalikunda papa pata manusia kolanggal kana nama uribkambuli pada pawangan polum panamilla ta prayasa pordan beranak India le Muslim gal India le Muslim samudaya. Nampun ayah kan mar jellumba polisu diogasan mar polum langganang gal badi tali matiya pawanggal kayu gopunda dina karena. Nuna bercita tinde pinno kawas teri udah ada mana di logo tu lebih cepat ini. Ia arta dalem. Ibena kurus cepat di cede social, economic and educational background of Indian Muslim community anna. Adi wasi gede kalau perawigila ane nana conclusion. Sederhana beraya rende. Ia datu jarakan dale Muslim gula mai bandar perdari bishet ane kurus ciri moyer samsari kandar dale paranyu. Muslim kenderi MCDS il minority concentrated district il rende jillegal jarakan dale nombor, anda boleh dengan kami. Ni cengal Kerala telah dengan tulia mai tulah percentage Muslim concentration ulah jill state ane jarakan. Percentage ulah dale concentration, urimi curi datus kenderi dikehori. Jarakan dale Muslim ulah kurus cebaran yang kota tu lere pandi jambaran endai, chandri pandi jambaran endai. Mahaburi baca Muslim kenderanggal leh istri-igal kudera rogam mandatun de, ama share rogam mandatun de. Enak pandi dengan urujujai ini karenan dah. Apa yang beri ane? Orang cebutulum toilet illya, cebutulum toilet illya. Utara India kandar tu lalagul karai. Uru Muslim geli ganda pinen league andi je itu unda. Uru ceria bodar lori kuti amod jodi gula. Orang cebutulum toilet illya. Idu budu paditca andine sesum. Ii samudaya tu le pawanggal. Malam utara wisarjan, slumgal itu orang satu ceri orang slot gan dalar ya. Orang kadakar la bumi bil pelnya. Kali dengan tangkar hilah, kayi dengan tangkar hilah. Orang naal darpa, orang darpai virca naal udang gila ini bulan dau. Nggulatil orang darpai gatial naal udang ini dalan dau. Orang arca meru mandu uti uti baca udang. Arca meru ayang gilam kiri paranya wastrangal kurta udang. Utara ini orang podus swabawa. Atte pat ayang gilam orang ramatin dalah podus swabawa. Cebutul toilet illya.
ആ പണ്ഡിതൻ ആ മൂലിയിൽ പറയാണ്, വീട്ടിൽ പുരുഷന്മാർ പുറത്തിറങ്ങുന്നതിന് മുമ്പ് സ്ത്രീകൾ മലമൂത്ര വിസർജനം നടത്തണം. നേരം പുലരുന്നതിന് മുമ്പ്, ഒരു 6 മണിക്ക് മുമ്പ്, അഥവാ മനസ്സറിഞ്ഞൊന്ന് ഉറങ്ങിപ്പോയാൽ 6 മണിയുള്ളത് 6:30 ആയാൽ പിന്നെ ആ സ്ത്രീകൾ മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ പിടിച്ചു നിൽക്കും. അന്ന് രാത്രി വരെ, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടാകുന്നത് വരെ മലമൂത്ര വിസർജനം നടത്താൻ പോലും ഈ പാവപ്പെട്ട സമുദായത്തിൽ പറഞ്ഞവൻ ഇന്ത്യയിൽ കഴിയുന്നില്ല. ആ കൂട്ടത്തിലാണ് കുട്ടികൾക്ക് മോഹൻലാലിൻ്റെ മുമ്പെന്ന് കാണാൻ പറ്റില്ലെങ്കിൽ ലീഗിനോട് വിരോധം വരുന്നത്. ഇവരെ പഠിപ്പിക്കേണ്ട നമ്മൾ ഈ വസ്തുതയെ, ഈ സംഗതിയെ ഇവരെ ബോധ്യപ്പെടുത്തുകയല്ലാതെ എന്ത് മാർഗം? എല്ലാ ഗാനമേളക്കും 1-ാം ഗേറ്റിൻ്റെ പാസ് കൊടുത്ത് പരിഹരിക്കാൻ കഴിയോ ഈ പ്രശ്നം? കോളേജിൽ അഡ്മിഷൻ്റെ സമയത്ത് എത്ര കുട്ടികളാണ് ലീഗിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ മാറിപ്പോകുന്നത്? നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? 10-ോ 15-ോ മാനേജ്മെൻ്റ് സീറ്റ് ഉണ്ടാകും. പാണക്കാടത്ത് 5 തങ്ങന്മാരും ലീഗിൻ്റെ 20 MLA മാനേജ്മെൻ്റ് കമ്മിറ്റിയിലെ ആൾക്കാരും ഒഴിവാക്കിയാൽ പിന്നെ അതിൽ ആരൊഴിവാക്കും? ആരെടുക്കും? ഒരു 15-ോ 20-ഓ ആക്കാൻ വേണ്ടി മെനക്കെട്ടാൽ ഒരാൾക്ക് സീറ്റിട്ട് ഒറ്റ കുട്ടി കിട്ടും, ബാക്കി 14 കുടുംബം ലീഗിനെതിരായി. ഇത്ര കാലം ലീഗിൻ്റെ ഒപ്പം നിന്നിട്ട് കുട്ടിക്ക് പഠിക്കാനൊരു സീറ്റ് വെച്ചവൻ കിട്ടിയില്ല. ഇവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഗതി, ഉത്തരേന്ത്യയിൽ ഈ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ ഇന്നും മെട്രിക്കുലേഷൻ പോലും പഠിക്കാൻ എത്തുന്നില്ല. കുട്ടികൾ റവ വാങ്ങാൻ വേണ്ടി വരികയും റവ വാങ്ങി തിരികെ പോവുകയും ചെയ്യുന്നവനാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിം ഗ്രാമങ്ങളിലെ കുട്ടികൾ. നമ്മുടെ കുട്ടികൾ ഈ അവസ്ഥയിലൊക്കെ എത്തിപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ഈ സാമൂഹിക പരിസരം സൃഷ്ടിച്ച പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് കഴിയാവുന്ന സഹായം നൽകി ലീഗിൻ്റെ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിനല്ല നമ്മൾ എതിരാകുന്നത്. പക്ഷേ അതിൻ്റെ പുറത്ത് ഈ പ്രത്യയശാസ്ത്രത്തിനെ തന്നെ നശിപ്പിക്കല്ല എന്നുള്ള രാഷ്ട്രീയ ബോധം അവർക്ക് കൊടുക്കണം. നമ്മൾ നമ്മുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയും, 2 എണ്ണമാണ്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, മറ്റൊന്ന് നോൺ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ലീഗിൻ്റെ സംഭാവനകൾ ക്വാണ്ടിറ്റേറ്റീവ്, ഇത്ര കോളേജ്, ഇത്ര യൂണിവേഴ്സിറ്റി, ഇത്ര പ്രൊഫഷണൽ, ഇവിടെ TPM ബഷീറൊക്കെ എഴുതിയിട്ടുള്ള മുസ്ലിം മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിനകത്തും നമ്മൾ വളർന്നു വന്നതിൻ്റെ ഒരു ഒരു ഘടനയെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ഇൻഫ്രാസ്ട്രക്ചറുകൾ. ഇപ്പോൾ കഴിഞ്ഞ ഭയങ്കര തെരഞ്ഞെടുപ്പിൽ, ഇവിടെ ഷെരീഫ് എത്തിയല്ലോ, ഭയങ്കര തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സമ്മേളനത്തിലും CPM ചോദിച്ചില്ല എന്താ ഈ വേങ്ങരുണ്ടാക്കിയ വികസനം എന്ന്. കാരണം ചോദിക്കാൻ കഴിയില്ല. അവസാനത്തെ ഇടവഴിയും പിന്നെ റബ്ബറൈസ് ചെയ്തിട്ടാണ് കുഞ്ഞാട് സാഹിബ് ഇവിടുന്ന് പോകുന്നത് എന്ന് വെച്ചാൽ അത് ചോദിക്കാൻ കഴിയില്ല. അതൊരു ബേസിക് അല്ല. നമ്മൾ ഭൗതിക വികസനം കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു പബ്ലിക് എന്താ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. അതിനേക്കാൾ നമ്മൾ ചെയ്തത് ക്വാണ്ടിറ്റേറ്റീവായ നന്മയേക്കാൾ നമ്മൾ ചെയ്തത് തിട്ടപ്പെടുത്താനാവാത്ത നന്മയാണ്, തിട്ടപ്പെടുത്താനാവാത്ത കോൺട്രിബ്യൂഷനാണ്, നോൺ ക്വാണ്ടിറ്റേറ്റീവാണ്.